ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കേരളം മുഴുവൻ കാത്തിരുന്ന ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2018 സെപ്റ്റംബർ 28 ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രീം കോടതി വിധി വന്നിരുന്നു. അപ്പോൾ ആ വിധിക്കെതിരെ ഏകദേശം 56 പുനഃപരിശോധന ഹർജി നൽകിയിരുന്നു. അപ്പോൾ ആ ഹർജികളെ പരിഗണിച്ചുകൊണ്ടുള്ള വിധിയായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിധിയിൽ ഇപ്പോൾ പ്രസ്താവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുകയാണെങ്കിൽ, അതായത് ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് 2018 സെപ്റ്റംബർ 28 വന്ന വിധി തൽക്കാലത്തേക്ക്, അതായത് ഈ ഒരു പുനഃപരിശോധന ഹർജികൾ വന്നിട്ടുള്ള പുനഃപരിശോധന ഹർജികളെല്ലാം തന്നെ വിശാലമായ ബെഞ്ചിന്, 7 ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടാനായിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഭൂരിഭാഗം ജഡ്ജിമാർ ഇപ്പോൾ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2018 ജഡ്ജ്മെൻ്റ് വന്നപ്പോഴും അതിൽ ഒരു ജഡ്ജ് മാത്രമായിരുന്നു സ്ത്രീകളെ കയറ്റരുത് എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിന്നിരുന്നത്. ഇന്ദുജ മൽഹോത്ര എന്ന് പറയുന്ന ഒരു ജഡ്ജായിരുന്നു അതിന് നിലപാട് നിന്നത്. അപ്പോൾ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗയും അതുപോലെ തന്നെ എ എൻ കാൻവീൽക്കർ എന്ന് പറയുന്ന വേറൊരു ജഡ്ജും കൂടെ ചേർന്ന് ഏകദേശം 3 ജഡ്ജിമാരും ഏകകണ്ഠേനായിട്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ശബരിമല എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തെയും അതുപോലെ ആചാരങ്ങളെയും കുറിച്ചുള്ള ഒരു കാര്യമാണ്. അവിടെ സ്ത്രീകൾ കയറണമെന്നുള്ളത് ഒരു പക്ഷേ വിശ്വാസികൾക്ക് അതൊരു വലിയ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം ഈ ഒരു ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായിട്ട് പറയാൻ. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ചർച്ച ചെയ്യാനായിട്ട് ഇതൊരു അതായത് കൂടുതലായിട്ട് പരിശോധിക്കാനായിട്ട് ഒരു വിശാലമായ ബെഞ്ചിന്, ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ ഒരു കേസ് വിടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 3 ഉത്തരവ് നൽകിയിരുന്നു. ബാക്കിയുള്ള 2 ജഡ്ജിമാർ, അത് 5 പേരാണ് ഈ ഒരു ഭരണഘടനാ ബെഞ്ചിലുള്ളത്, അതിൽ ബാക്കിയുള്ള 2 പേര് ന്യൂനപക്ഷ വിധി അവർ പറഞ്ഞത് ഈ ഒരു പുനഃപരിശോധന ഹർജികളെല്ലാം തന്നെ തള്ളുന്നു എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുൻപ്, അതായത് ഇനി ഇന്നത്തോടെയാണ് ഏകദേശം ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗോഗയുടെ കാലാവധി കഴിയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബോഗയുടെ അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിന് മുമ്പ് തന്നെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, അതായത് മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കണം എന്നതിനെ പറ്റിയുള്ളൊരു കേസ് ഹർജി നൽകിയിരുന്നു. അപ്പോൾ അത് പരിശോധിക്കുന്നത് നീട്ടി അടുത്ത ഒരു മാസങ്ങൾക്കേക്ക് നീട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ ഈ ഒരു അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞൊരു പ്രത്യേക കാരണങ്ങൾ കാരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വിഷയവും അതുപോലെ തന്നെ ഇപ്പോൾ ശബരിമലയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കണം എന്നുള്ള ഈ ഒരു പുനഃപരിശോധന ഹർജി ഏകദേശം എല്ലാ വിശാലമായ ബെഞ്ചിലേക്ക് വിടണമെന്നുള്ള ഈ ഒരു ഉത്തരവും രണ്ടും കൂടെ പരിഗണിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗോഗോയ് അദ്ദേഹം പറഞ്ഞ കാര്യം ഈ രണ്ടും കൂടെ, അതായത് ഈ ഒരു വിഷയം അതുപോലെ തന്നെ പാഴ്സി അമ്പലങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹർജിയും ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് സ്ത്രീകളെ മൊത്തത്തിലൊരു ഈ ഒരു ഐത്തം എന്ന രീതിയിൽ, അതായത് നമുക്കറിയാം സ്ത്രീകൾ ഈ ആർത്തവ സമയത്ത് അമ്പലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം 3 പ്രകാരം കേരളത്തിലൊരു ആരാധനാലയ നിയമം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ആ നിയമം കഴിഞ്ഞ വർഷം വന്ന ജഡ്ജ്മെൻറ്റിൽ ഇല്ലാതാക്കിയിരുന്നു. പക്ഷേ എന്നാൽ പോലും ഒരു ഭൂരിഭാഗമായിട്ടുള്ള കാര്യം, അതായത് ഒരു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം സ്ത്രീകൾ ഈ ഒരു ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള നിലപാടിലുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞ കാര്യം, സ്ത്രീകളും ഒരു മനുഷ്യജീവിയാണ്, മനുഷ്യർക്ക് തുല്യമായിട്ട് പരിഗണന ലഭിക്കണം എന്നുള്ള കാര്യം അവർ പ്രസ്താവിച്ചിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇന്ന് സ്ത്രീകൾക്ക് എല്ലാ വിധത്തിലും തുല്യമായ പരിഗണന ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഒരു അമ്പലങ്ങളിൽ പ്രവേശനം ലഭിക്കണം എന്ന് പറഞ്ഞ് തുല്യ പരിഗണന ലഭിക്കണം, അതായത് ആൺ പെണ്ണെന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായ പരിഗണന ലഭിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു പരിഗണന പല മേഖലയിൽ ലഭിക്കാതെ പോകുന്നുണ്ട്. പക്ഷേ അതിനെതിരെയൊന്നും കാര്യമായി ഇടപെടാതെ ഈ ഒരു വിശ്വാസങ്ങളെയും അതുപോലെ ആചാരങ്ങളെയും, ഒരു വ്യക്തിയുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ വ്യക്തിയെയും ആ വ്യക്തിക്ക് ശേഷം വരെ തലമുറയെയും ഒരുപോലെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം ഒരു സമൂഹം മൊത്തം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായി പരിഗണിക്കാം. അയ്യപ്പൻ എന്നുള്ളൊരു ദൈവം, അദ്ദേഹം ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നൊരു പ്രസ്താവന പന്തളം രാജകുടുംബവും അതുപോലെ ഈ ഒരു പുനഃപരിശോധന ഹർജി നൽകിയ 56 ഹർജിക്കാരും പറഞ്ഞിരുന്ന കാര്യം ഇതന്നെയായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട്, അതായത് ഇതൊരു ഒരു വ്യക്തമായ ഒരു ധാരണ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു ജഡ്ജ്മെൻറ്റിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഹർജികളിൽ വന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഇതൊരു റിവ്യൂ ഹർജി നൽകണമെന്നും അതുപോലെ ഇതൊരു പുനഃപരിശോധന ബെഞ്ചിലേക്ക് നൽകിയതിന് ശേഷം ഈ ഒരു 7 ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠേനായിട്ട് ഒരു ഈ ഒരു കേസിലെ വിധി തീർപ്പാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിധി ഇനി ചിലപ്പോൾ ഒരു പക്ഷേ വർഷങ്ങളോളം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. 2006 ഈ ഒരു കേസ് ശബരിമലയിൽ കൊടുത്തത്, പക്ഷേ അതിൻ്റെ വിധി വന്നത് 2018. അപ്പോൾ അതുപോലെ തന്നെ നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാവും. എന്നാലും ഒരു പക്ഷേ അനുകൂലമായൊരു വിധി തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഉള്ള ജഡ്ജ്മെൻറ്റ്, അതായത് 2018 സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ ജഡ്ജ്മെൻറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കോടതിയുടെ സത്യവാങ്മൂലം പുറത്തു വരുമ്പോൾ അറിയുള്ളൂ. സോ ആ കാര്യം ഞാൻ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ ഹാവ് എ നൈസ് ഡേ. സോ താങ്ക് യു.